ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരമാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ജാറ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വലിയ ശർക്കര കാൽ കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തതിന് ശേഷം അര കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തേങ്ങയാണ്. അപ്പം ഞാൻ അര കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു റവ അപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ എത്ര റവയാണോ എടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അര കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സോഡാപ്പൊടിയാണ്. ഒരു നുള്ള സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഈ സോഡാപ്പൊടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ആ ഒരു രീതിക്ക് ഒരിക്കൽ കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള റവ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് പാത്രത്തിൽ ഒരല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ ഒന്ന് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഇറവ വെച്ചിട്ടുള്ള പാത്രം നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ആവി കൊള്ളുന്ന സമയത്ത് ഈ റവയുടെ മുകളിലായിട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഒന്നുകിൽ ഫോയിൽ പേപ്പർ വെച്ച് അടച്ചു വെച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ലെഡ് വെച്ച് അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റീമർ ഒന്ന് അടച്ചു വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റ് റവയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈവച്ച് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഈസിയായിട്ട് ഇളകി പോന്നോളും. അതുപോലെ തന്നെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വന്നോളും. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും റവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.